അതെ, അവന്റെ ഭാര്യയെ നല്ല ഒന്നാന്തര സിറ്റി പോലീസ് കമ്മീഷണർ ഐ പി എസ്കാരി. നിന്നെ പോലെ അടുക്കളക്കാരിയല്ല അവള്. അവന്റെ ആഗ്രഹം നടക്കില്ലല്ലോ എന്നോർത്ത് നീ സന്തോഷിക്കൊന്നും വേണ്ട, അത് നടന്നിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ നിന്നോട് ഞാൻ പറഞ്ഞേക്കാം. അവന് അമ്മ സ്ഥലം കൊടുത്തതിനെ കുറിച്ച് ഓർത്ത് ഇവിടെ ആരും ഇത്രമാത്രം സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. മുറുമുറത്തോടെ നടക്കും വേണ്ട. ഇനി സംസാരിച്ചാൽ നിനക്കൊക്കെ തരാൻ വെച്ചേക്കുന്ന സ്വത്തുക്കൾ പോലും തരില്ല. തരില്ല ഞാൻ. നീ നിന്റെ കുന്നുമ്പുറത്തപ്പന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്ക്. എന്തിനാ? നിങ്ങളുടെ അമ്മയുടെ തലയിൽ ഇടുത്തി വീഴാനോ? അല്ല, നിന്റെ മനസ്സ് നന്നാവാൻ, നിന്റെ തലയിൽ നല്ല ബുദ്ധി ഉദിക്കാൻ. എന്നൊന്ന് ബാത്റൂമിൽ കൊണ്ടുവിടാവോ? സ്മൃതി പ്ലീസ്, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് വേറെ പണിയുണ്ട്. കാണുന്നില്ലേ ഞാൻ ജോലി ചെയ്യുന്നത്? ശല്യം. സ്മൃതി, എന്റെ മോന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങളുമായി മിണ്ടില്ലെന്നും ഒരു ഹെൽപ്പും ചെയ്യില്ലെന്നും. എന്നൊന്ന് ബാത്റൂമിൽ കൊണ്ട് വിട്ടാ മതി പ്ലീസ്. അമ്മേ, ആഹാ, എന്റെ പൊന്നുമോൻ എന്താ ഇവിടെ ചുറ്റി കളിക്കുന്നത്? സ്കൂളിൽ പോവാൻ സമയായില്ലേ? ഇറങ്ങായിരുന്നു. ഇന്നാ ഡിസ്ട്രിക്ട് ലെവൽ കബഡി ടൂർണമെന്റ് തുടങ്ങുന്നത്, ഞങ്ങളുടെ സ്കൂളിലാ. ഞാൻ കളിക്കുന്നുണ്ടമ്മേ. അമ്മ എന്നെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ ടീം ജയിക്കാനായി പ്രാർത്ഥിക്കണം. എന്റെ മോൻ മിടുക്കനാണല്ലോ, കബഡിയൊക്കെ കളിക്കുമല്ലേ. സൂർജേട്ടനും പണ്ട് ഇങ്ങനെയായിരുന്നു. എന്റെ മോൻ പോയിട്ട് വാ, നിന്റെ ടീം ജയിക്കും, മോൻ നന്നായിട്ട് കളിക്കണം. അമ്മ പ്രാർത്ഥിക്കും. മോൻ ചെല്ലേ. അവന് എന്റെ അനുഗ്രഹവും പ്രാർത്ഥനയൊന്നും വേണ്ട അല്ലേ സ്മൃതി? അതിന്റെ ആവശ്യം ഇപ്പോഴില്ല. സാരമില്ല, അവന്റെ പിണക്കം മാറുമ്പോ ഒക്കെ ശരിയാവുമായിരിക്കും. അത് ഈ ജന്മം മാറില്ല. അതൊക്കെ വിട്, എന്നൊന്ന് ബാത്റൂമിൽ കൊണ്ടുവിടോ? പറ്റില്ല എന്ന് പറഞ്ഞതല്ലേ. നിങ്ങൾ എവിടെ കൊണ്ടിരുത്തി ആളോട് പറ കൊണ്ടുവിടാ. പ്ലീസ്, ഇത്തവണത്തേക്ക് മതി, ഇനി ഞാൻ ഒരു ആവശ്യവും പറയില്ല. പ്ലീസ് സ്മൃതി, ഇനി പറഞ്ഞേക്കരുതൊന്നും.
സ്മൃതി പ്ലീസ്. ഇനി എന്തെയ്യണ്ട ദൈവമേ? ഒന്ന് വേഗം വാ മോനെ. എല്ലാം എടുത്ത് വെച്ചോ ധ്യാൻ. എന്തായി? ആ പിന്നെ രണ്ടാളും കൂടി അവിടെ ചെന്ന് വികൃതികളൊന്നും കാണിച്ചേക്കരുത് കേട്ടോ. താൻ രണ്ടുപേരോടൊന്ന് പറയണ്ട, ധീരവനോട് മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെയാണോ? ആഹാ, ഇതുവരെ റെഡി ആയില്ലേ? ആഹാ, ഇന്ന് അച്ഛനാണോ ഞങ്ങളെ കൊണ്ടുവിടുന്നത്? അല്ല, എനിക്കൊരു സ്ഥലം വരെ പോണം, ഒരാളെ ഒന്ന് കാണണം. ഇന്ന് അമ്മ കൊണ്ടുവിടും. അയ്യോ, എനിക്ക് ഡ്യൂട്ടിക്ക് പോണം. രണ്ടാളും ബസ്സിൽ പോയാൽ മതി. ആ ദേ, ചേട്ടനും ചേച്ചിയും കൂടി നിങ്ങളെ ബസ് കയറ്റി വിടും. ഞങ്ങൾ വിടാം. ഇന്ന് സ്കൂളില് കബഡി ടൂർണമെന്റാ. എന്റെ ടീം ഇന്ന് കളിക്കുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം എന്റെ ടീം ജയിക്കാനായി. പിന്നെ പ്രാർത്ഥിക്കൂലടാ, നന്നായിട്ട് കളിക്കണം കേട്ടോ. ഞാൻ പത്രത്തിൽ വായിച്ചു മോനെ, ദേശീയ കബഡി ടീം ക്യാപ്റ്റൻ മഹേഷ് കുമാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അല്ലേ? ആ, ഈ മഹേഷും ഞാനും ഒക്കെ മുമ്പ് ഒന്നിച്ച് കബഡി കളിച്ചവരാ. സ്കൂൾ സ്റ്റേറ്റ് ടീമില് ഞങ്ങൾ അംഗങ്ങളായിരുന്നു. ഓ, അത് കള്ളം. കള്ളമൊന്നും അല്ല, സത്യവാ. അവനേക്കാൾ നല്ല കളിക്കാരനായിരുന്നു എന്റെ മോൻ. എന്നിട്ട് എന്താ വെല്ലിച്ചിന് എനിക്ക് കോച്ചിങ് തരാഞ്ഞ? അതിന് നീ ആവശ്യപ്പെട്ടില്ലല്ലോ. മഹേഷ് കുമാറിനെ പോലുള്ളവരെ ആ സ്വപ്നം തലയിലേറ്റ് നടന്നുകൊണ്ടാ ഈ നിലയിലെത്തിയത്. എന്റെ മോൻ കുടുംബത്തെ തലയിലേറ്റ് നടന്നുകൊണ്ട് ഈ നിലയിലുമായി. തൽക്കാലം ഈ നില മതി എന്റെ മോന്. അയ്യോ, ടൈമായി. കണ്ടോ, അവന് സ്കൂളാണ് വലുത്. അവൻ പഠിപ്പിച്ചാ അതാ. ആ മതി മതി, ഇനി സമയം കളയണ്ട. മക്കളെ വേഗം വിട്ടോ. ദേ, ബസ്സിൽ നോക്കി കണ്ടും കയറ്റി വിടണം. അമ്മൂമ്മേ, ചെല്ല. ആ ബാബ, ഉമ്മ ഉമ്മ. ടാറ്റാ. ടാറ്റാ. ബൈ ബൈ. ടാറ്റാ. ഞാൻ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഒന്ന് കണ്ട് സംസാരിക്കാൻ പോവാ. നിരവധി പദ്ധതികളുണ്ട് അവരുടെ കയ്യില്. അവരുടെ സഹായത്തോടെ നമ്മുടെ പദ്ധതി തുടങ്ങാൻ പറ്റുമെന്ന് അറിയാലോ. സാധ്യതയുണ്ട് സൂരജേട്ടാ, 100% ഉറപ്പിക്കാം. ശരി മോനെ, ചെല്ല മോനെ. ദീപ്തി മോളെ, അവൻ ഒരു കാര്യത്തിനിറങ്ങിയ ഇറങ്ങിയ തന്നെയാ. ലക്ഷ്യപ്രാപ്തിയിലെത്തിയിട്ടേ അവൻ വിശ്രമിക്കത്തുള്ളൂ. പിന്നെ ഓട്ടത്തിനിടയിലേ ബേക്കറിയുടെ കാര്യം മറന്നു പോകരുതെന്ന് അവനോട് പറയണം. ബേക്കറി ഒഴിവാക്കിയിട്ടുള്ള ഒരു കളി ഇവിടെ വേണ്ട. അതാ നമ്മുടെ ജീവിതം. മിസ്റ്റർ സൂരജ്, താങ്കൾ പറഞ്ഞതുപോലെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രോജക്റ്റുകൾ ഞങ്ങൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. താങ്കൾക്കറിയാമല്ലോ ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ അതിനുള്ള സാധ്യതകൾ. അറിയാം സർ. ഞങ്ങൾ നേരിട്ടാണ് പല പദ്ധതികളും തുടങ്ങുന്നത്. പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയ ശേഷം അത് വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ കരാറടിസ്ഥാനത്തിൽ ഇത്ര വർഷത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചില പ്രോജക്റ്റുകൾ നേരിട്ട് നടത്താറുണ്ട്. സർ, എന്റെ ആദ്യത്തെ ഐഡിയ ഒരു ഹോട്ടലിൽ തുടങ്ങണമെന്നായിരുന്നു. അപ്രതീക്ഷിതമായി മുത്തശ്ശി എനിക്കൊരു സ്ഥലം തന്നപ്പോ ആ പ്ലാൻ റിസോർട്ടിലേക്ക് മാറി. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നൊരു പ്രദേശമാ, അതുകൊണ്ട് തന്നെ അവിടെ നല്ല സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സർ, വെറൈറ്റി ഫുഡിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ടൂറിസം വകുപ്പിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. നിങ്ങൾ പദ്ധതി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഏരിയ എനിക്കറിയാം. ഒരു ഹോം സ്റ്റേക്ക് അവിടെ സാധ്യതയുണ്ട്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. സാർ, അവിടെ ഞങ്ങൾക്ക് വീടൊന്നുമില്ല. ഇപ്പോ ഒരു 50% സ്ഥലം മാത്രമേ ഉള്ളൂ.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. എങ്കിൽ നിങ്ങൾ അവിടെ ഒരു റിസോർട്ട് തുടങ്ങുന്നതാണ് നല്ലത്. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഒരു സർവീസ് വില്ല. ടൂറിസം വകുപ്പിന്റെ അപ്രൂവല് തരാം. എന്താ? താങ്ക് യു സർ. പിന്നെ ഞങ്ങളുടെ ചില നിബന്ധനകളുണ്ട്, അതനുസരിച്ച് വേണം റിസോർട്ട് പണിയാൻ. എത്ര റൂംസ് വേണം, പാർക്കിംഗ് ഏരിയ, റോഡ്, ഇന്റർനെറ്റ് ഫെസിലിറ്റി, ഇതിന്റെയൊക്കെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. അതൊക്കെ ക്ലർക്കിനോട് ചോദിച്ചാൽ മതി, എന്തൊക്കെ വേണമെന്ന് അവർ പറഞ്ഞുതരും. ശരി സർ. നിങ്ങൾ റിസോർട്ട് പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എനിക്കറിയാം. റോഡ്, പാർക്കിംഗ് ഏരിയ, അതിനൊക്കെ ഇത്രയും സ്ഥലം മതി വരില്ല, കുറച്ചുകൂടി സ്ഥലം ആവശ്യമായി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ നിബന്ധനകൾക്കനുസരിച്ചുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ ഒടുക്കം റിസോർട്ടിന് ഞങ്ങളുടെ അപ്രൂവൽ കിട്ടാതെ വരും. അത് മറക്കരുത്. ഇല്ല സർ, അപ്രൂവൽ തരുന്നത് ഞങ്ങളുടെ ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇക്കാര്യത്തിൽ വ്യക്തിപരമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. മറ്റൊരു കാര്യം, ഇതിനു വേണ്ട ഫണ്ട് മുഴുവൻ നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ആ കാര്യത്തിന് സഹായമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ അപ്രൂവൽ കിട്ടുന്നത് തന്നെ വലിയ കാര്യമല്ലേ സർ. അതിനു വേണ്ടിയായിരിക്കും ഇനി എന്റെ ശ്രമം. എനിക്ക് ഉറപ്പുണ്ട് സൂരജിന് ഇതിൽ വിജയിക്കാൻ കഴിയുമെന്ന്. ഓൾ ദി ബെസ്റ്റ് സൂരജ്. താങ്ക് യു സർ. മുമ്പൊക്കെ നാട്ടിൻപുറത്തൊരു കായിക വിനോദമായിരുന്നു കബഡി. ഇന്നത് അത്ര സജീവമല്ല, അല്ലേ മഹേഷ്? ശരിയാണ്. എങ്കിലും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും സാധ്യതയുള്ള ഗെയിമാണ് കബഡി. ഞാനൊക്കെ ഗ്രാമീണ കബഡി ടൂർണമെന്റുകളിൽ കളിച്ചാണ് വളർന്നത്. അറിയാം അറിയാം. ഇന്നിപ്പോ ഇന്ത്യൻ കബഡി ടീമിന്റെ ക്യാപ്റ്റൻ വരെ ആയില്ലേ, നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന താരമായി. സർ, ടൈം ഇപ്പൊ തന്നെ വൈകി. ഇവിടുത്തെ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം മറ്റൊരു ഫംഗ്ഷൻ ഉണ്ട്. എക്സ്ക്യൂസ് മീ സർ. യെസ്. എന്താ രണ്ടുപേരും കൂടി? മഹേഷ് കുമാർ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഇത് ആര്യൻ, ഇത് ആൻ. ഹലോ സർ. ആര്യൻ നമ്മുടെ സ്കൂൾ കബഡി ടീമിന്റെ അംഗമാ. ഓഹോ, നല്ല പ്ലെയറാ. വെരി ഗുഡ്. സാറിന് ഒരു സൂരജിനെ അറിയോ? ഏത് സൂരജ്? ബേക്കറി ഒക്കെ നടത്തുന്ന. മുമ്പ് സാറിന്റെ കൂടെ കബഡി ടീമിലുണ്ടായിരുന്നു. സ്റ്റേറ്റ് ടീമിലും സ്കൂൾ ടീമിലും കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓ, അറിയാമോന്നോ? എന്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞപ്പോ ഓർത്തില്ല. അദ്ദേഹം ഞങ്ങളെ രണ്ടുപേരെയും വല്യച്ഛനാ. ഓഹോ, എത്ര കാലമായി സൂരജിനെ കണ്ടിട്ട്. ഈ സൂരജ് സ്കൂൾ സ്റ്റേറ്റ് ടീമിന്റെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു. എവിടെയോ എത്തന്റെ കളിക്കാരന്, പാതി വഴിയിൽ പഠനവും കളിയും ഒക്കെ ഉപേക്ഷിച്ചു. അന്ന് അവരുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മോശമായിരുന്നു. അതുകൊണ്ട് കുടുംബം പുലർത്താൻ വേണ്ടി ജോലിക്ക് പോയി. ഇങ്ങനെ ഒത്തിരി പേരുണ്ട്, പ്രതിഭ വേണ്ട വിധം പ്രയോജനപ്പെടുത്താൻ കഴിയാത്തവർ. സൂരജ് കളി ഉപേക്ഷിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടുണ്ടാവും. ഷുവർ. സൂരജ് വലിയച്ഛൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു സാറിന്റെ കൂടെ സ്കൂൾ സ്റ്റേറ്റ് ടീമിലൊക്കെ കളിച്ചിട്ടുണ്ടെന്ന്. ഞങ്ങളത് പൂർണ്ണമായും വിശ്വസിച്ചിരുന്നില്ല. ഇപ്പൊ വിശ്വാസമായില്ലേ? ഇപ്പൊ വിശ്വാസമായി. സൂരജിന്റെ ഫോൺ നമ്പർ തരാമോ? 9947380019. ഓക്കെ, താങ്ക് യു. ഞാൻ അവനെ വിളിച്ചോളാം, ഒന്ന് കാണണം എനിക്ക് അവനെ. താങ്ക് യു സർ. സാറിനെ കണ്ട കാര്യം ഞങ്ങൾ വല്യച്ഛനോട് പറയാം. ശരി, ഞങ്ങൾ പോക്കോട്ടെ സർ. അപ്പോ നമുക്ക് വേദിയിലേക്ക് പോവാം, അല്ലേ മഹേഷ്? ടൈമായി. ഓക്കെ സർ. ടൂറിസം വകുപ്പിന്റെ അപ്രൂവൽ കിട്ടുകയാണെങ്കിൽ അത് ഗുണം ചെയ്യും. വിദേശികളും പരദേശികളുമായി വിനോദസഞ്ചാരികൾ ധാരാളം വരുന്ന ഏരിയ. സ്ഥലമാണ് പ്രശ്നം. മുത്തശ്ശി തന്ന സ്ഥലത്തിന് സമീപത്തുള്ള ഒരു 30% വിൽക്കുന്നു എന്ന് അതിന്റെ ഓണർ പറഞ്ഞിരുന്നില്ലേ? ഞാൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടു, അത് വിറ്റുപോയിട്ടില്ല. നമുക്ക് തരാന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അയാൾ പറയുന്ന വില അല്പം കൂടുതലാ. എങ്കിലും അത് എടുത്തേ പറ്റൂ. ഒക്കെ സൂരജേട്ടൻ പറയും പോലെ. കയ്യിലുള്ള ക്യാഷ് തികയില്ല, ബാങ്കിൽ നിന്ന് ലോണിന് അപേക്ഷിക്കണം. റിസോർട്ട് പണിയാനും വേണമല്ലോ ക്യാഷ്. ഇനിയിപ്പോ എല്ലാം കൂടി ഒന്നിച്ചങ്ങ് അപേക്ഷിക്കാം. ഞാൻ ബാങ്കിലെ മാനേജറുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ലോൺ കിട്ടും സൂരജേട്ട, ഒക്കെ നല്ല രീതിയിൽ തന്നെ നടക്കും. കണ്ടോ, സത്യം. ഹലോ ഹലോ, മിസ്റ്റർ സൂരജ് അല്ലേ? അതെ, ഞാൻ മഹേഷ് കുമാറാണ്, പഴയ കബഡി പ്ലെയർ. നീ എന്നെ മറന്നോ? മറക്കാനോ?
നമ്മൾ ഒന്നിച്ച് കളിച്ച ആ കാലം ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കും. നീ ഇപ്പൊ വലിയ ആളായില്ലേ. ഇന്ത്യൻ കബഡി ടീം ക്യാപ്റ്റൻ, കബഡി ലീഗിലെ സ്റ്റാർ. നീ ഇപ്പൊ ഇവിടെ സ്കൂളിലുണ്ടല്ലേ, ഉദ്ഘാടനമല്ലേ? അതെ, പരിചയപ്പെടാനായിട്ട് നിന്റെ അനിയന്റെ മക്കൾ വന്നിരുന്നു. ആഹാ, അവരാ നിന്റെ നമ്പർ തന്നത്. പിന്നെ എന്തൊക്കെ ഉണ്ടോടാ വിശേഷം? സുഖമാണോ നിനക്ക്? സുഖം. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനൊരു ബേക്കറി നടത്തുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഒരു റിസോർട്ട് തുടങ്ങാനുള്ള ഓട്ടത്തില്ല. ബേക്കറി റിസോർട്ട്, നിന്റെ ഒരു കാര്യം. ഇന്ന് ഇന്ത്യൻ കബഡി ടീമിൽ കളിക്കേണ്ട കളിക്കാരനാ ഇവിടെ ബേക്കറി നടത്തുന്നത്. അതൊക്കെ ഓരോ വിധി. ഈ വിധി നീ ഉണ്ടാക്കിയെടുത്തതാ. ഇനിയും തനിക്ക് സാധ്യത ഉണ്ടോ കേട്ടോ? വേണ്ടി വന്നാ നിനക്ക് ലീഗിൽ മത്സരിക്കുന്ന ടീമിൽ കയറാം. പച്ച പിടിക്കൂടാ, പണ്ടത്തെ പോലെയൊന്നും അല്ല കാര്യങ്ങള്. നല്ല കാശ് കിട്ടും, പക്ഷേ നീ മനസ്സ് വെക്കണം. നീ എന്നെ കളിയാക്കോ? വീട് മോനെ. ആ പിന്നെ എന്റെ വൈഫുണ്ട് കൂടെ, ഇപ്പൊ ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറാ. നീ ഒന്ന് പരിചയപ്പെടും. ദീപ്തി, മഹേഷ് കുമാറാ, ഇന്ത്യൻ കബഡി ടീം ക്യാപ്റ്റൻ. ഹലോ. ആ ഹലോ മാഡം, നമസ്കാരം. നമസ്കാരം. മാഡത്തെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇന്ത്യൻ കബഡി ടീം ക്യാപ്റ്റൻ മഹേഷ് കുമാറിനോളം ഫേമസ് അല്ലല്ലോ. മുമ്പ് ഞാനും സൂരജും സ്റ്റേറ്റ് സ്കൂൾ ടീമിൽ ഒരുമിച്ച് കബഡി കളിച്ചതാ. അവൻ കളി തുടർന്നുകൊണ്ട് പോയിരുന്നുവെങ്കിൽ ഇന്ന് എന്റെ സ്ഥാനത്ത് അവനായിരുന്നു ക്യാപ്റ്റൻ. ഓ, സത്യമാണ് പറഞ്ഞത്. ഇനിയും ഈ രംഗത്ത് അവന് സ്കോപ്പ് ഉണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞു. പക്ഷെ അവനത് കാര്യമായിട്ട് എടുക്കുന്നില്ല. മാഡം അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. പുള്ളി ഇപ്പോ വലിയ റിസോർട്ട് ഉടമയാവാനുള്ള തയ്യാറെടുപ്പില്ല. മതി മതി, കത്തി വെച്ചിങ്ങനേ. ഡേയ്, വെച്ചിട്ട് പോ. ഞാൻ അല്പം തിരക്കില്ല, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ആ, നീ വീട്ടിൽ വരണം കേട്ടോ. ഓക്കേടാ, ബൈ, പിന്നെ കാണാം കേട്ടോ. ഓക്കേടാ, ഞാൻ വിളിക്കാം. റിസോർട്ട് മുതലാളി എന്നുള്ള സ്വപ്നം ഉപേക്ഷിച്ച് കബഡി കളിക്കാൻ പോവോ സൂര്യചേട്ടൻ? റിസോർട്ട് മുതലാളി എന്നുള്ള സ്വപ്നം ഉപേക്ഷിച്ച് കബഡി കളിക്കാൻ പോവോ സൂര്യചേട്ടൻ? താൻ എന്നെ കളിയാക്കാണോ? ഏതായാലും അതില്ല. ഇപ്പൊ എനിക്കൊരു സ്വപ്നമുണ്ട്, ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കണം. അതുവരെ വിശ്രമമില്ല എനിക്ക്. റിസോർട്ട് മുതലാളി എന്ന സ്വപ്നം. റിസോർട്ട് പണിയാൻ ഉദ്ദേശിക്കുന്ന അത് അവിടെ ഉയരരുത്. ഓരോ പദ്ധതിയും സൂര്യചേട്ടന് ശരിയാവരുത്. ലോണും കിട്ടരുത്. കനിഞ്ഞേക്കണേ. നടക്കല്ലേ? ഞാനേ കുന്നുംപുറത്തപ്പനോടാ പ്രാർത്ഥിച്ചെ. നീ എന്തിനാ ചിരിച്ചേ? നിന്നോടല്ല ഞാൻ പ്രാർത്ഥിച്ചെ. എടാ സുഭാഷേ, ഞാൻ ഈ പ്രാർത്ഥിച്ചതേ, നീ വേറെ ആരോടും പറയരുത് കേട്ടോ. ഏയ്, ഇതേ പ്രാർത്ഥന തന്നെ എന്റെ മനസ്സില്. എന്റെ വക കൂടി കുന്നുംപുറത്തപ്പനോട് ഒന്ന് പ്രാർത്ഥിച്ചേക്ക്. നീ പഴയ അതേ സുഭാഷ് എന്നെ. നീ വന്നതോടെ എനിക്കിപ്പോ ഒരു കൂട്ടായി. പിന്നെ ഞാൻ ആ പഴയ സംഭവങ്ങളൊക്കെ മറന്നു കേട്ടോ. ഈ ഒരു അവഗണന പണ്ടേ അനുഭവിച്ചവനാണ് ഞാൻ. ഇന്നും അനുഭവിക്കുന്നു. അതിന്റെ വിഷമമുണ്ട്, മനസ്സ് പുകയുന്നുണ്ട്. മീനാക്ഷി അടുത്തയുടെ അതേ പ്രാർത്ഥന തന്നെ എന്റെ മനസ്സിൽ. എന്റെ വക കൂടി കുന്നുംപുറത്തപ്പനോട് ഒന്ന് പ്രാർത്ഥിച്ചേക്ക്. തീർച്ചയായിട്ടും. മീനാക്ഷി എടുത്തി പറഞ്ഞാലേ കുന്നുംപുറത്തപ്പൻ കേക്കു. മറ്റാരും പറഞ്ഞാ കേക്കില്ലെന്നല്ലേ മീനാക്ഷി എടുത്ത് എപ്പോഴും പറയാറ്. അതെ അതെ, കുന്നുംപുറത്തപ്പനെ എന്ത് സ്വന്തമാ. ഞാനൊന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാലേ കുന്നുംപുറത്തപ്പൻ കേക്കും.
ഇഷ്ടദാനായിട്ട് സൂരജേട്ടന് കിട്ടിയ സ്ഥലത്തെ റിസോർട്ട് പോയിട്ട് ഒരു പദ്ധതി നടക്കില്ലടാ. ഒരാടി മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല. നീ നോക്കിക്കോ. ഞാൻ ഇപ്പൊ സൂരജേട്ടന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. മുത്തശ്ശി തന്ന സ്ഥലത്തെ പെട്ടെന്ന് തന്നെ സൂരജേട്ടനെ റിസോർട്ട് പണിയാൻ സാധിക്കണേന്ന് ഇപ്പൊ പ്രാർത്ഥിച്ചതേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണം, എങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഓ, രണ്ടുപേരും വാ, എന്റെ പദ്ധതി എന്താണെന്ന് എല്ലാരും അറിയണ്ടേ. വാ. അച്ഛൻ ഇപ്പോഴും ഒരു പൊസിഷനിലും എത്തിയിട്ടില്ല, പഴയ പോലെ തന്നെ. ഒരു കുട്ടിക്ക് മനസ്സിൽ തോന്നിയ കുട്ടിക്കളിയായി കളയേണ്ടതായിരുന്നു ഇത്. പക്ഷേ ഇവൻ അത് കാര്യമാക്കി. പുലിവാലിലാണ് ഇനി ഇവൻ കയറി പിടിക്കുന്നത്. ഒരു കാര്യവുമില്ലാത്ത കാര്യം. പക്ഷേ കാര്യം ഇനി കളിയിലേക്ക്. കാര്യം നടക്കണമെങ്കിൽ കളി ജയിക്കണം.